അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ജാമ്യത്തിന് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. തെളിവുകളെല്ലാം നമുക്കെതിരാണ്. എങ്ങനെയെങ്കിലും ആ ഒറ്റക്കൈനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ. അങ്ങനെ ഒരാൾ റോയിയുടെ വീട്ടിൽ വന്നുപോയതായി യാതൊരു തെളിവുകളും കിട്ടിയിട്ടില്ല. റോയ് വിഷമിക്കണ്ട, വി സ്റ്റാൻഡ് എ ഗുഡ് ചാൻസ് ഇൻ കോർട്ട്. യുവർ ഓണർ, 1994 ഓഗസ്റ്റ് 17 തീയതി ഈ നിൽക്കുന്ന ഡോക്ടർ റോയ് മാത്യു സ്വന്തം ഭാര്യ ആനിയെ കരുതിക്കൂട്ടി മൃഗീയമായി കൊലപ്പെടുത്തി എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി സമക്ഷം ഞാൻ സമർപ്പിക്കുന്നു. ഡോക്ടർ ആനിയുടെ മരണകാരണം തലക്കേറ്റ മാരകമായ ആഘാതം മൂലം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നു. സംഭവ സ്ഥലത്ത് ഡോക്ടർ ആനിയുടെയും ഡോക്ടർ റോയിയുടെയും അല്ലാതെ മറ്റാരുടെയും വിരലടയാളങ്ങൾ കാണാനില്ല. മാത്രവുമല്ല, ഡോക്ടർ ആനിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഫ്ലവർ വേസിൽ ഡോക്ടർ റോയിയുടെ വിരലടയാളങ്ങൾ സ്പഷ്ടമായി പതിച്ചിരുന്നു. ഡോക്ടർ ആനിയുടെ നഖത്തിനിടയിൽ നിന്ന് കണ്ടെടുത്ത സ്കിൻ സാമ്പിൾസ് ഡോക്ടർ റോയിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മരണത്തിന് തൊട്ട് മുമ്പ് പ്രാണരക്ഷാർത്ഥം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച ഡോക്ടർ ആനി തന്റെ കൊലയാളി ഡോക്ടർ റോയ് തന്നെയാണെന്ന് പറഞ്ഞതിനുള്ള തെളിവ്. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ഹലോ, സ്പീക്കപ്പ് മാഡം, സ്പീക്കപ്പ്. എന്താ കുഴപ്പം? വയസ്സ് വരെ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഡോക്ടർ റോയ് കോടിക്കണക്കിന് വിലമതിക്കുന്ന ഹോസ്പിറ്റലും മറ്റ് സ്വത്തുക്കളും മോഹിച്ചാണ് ഡോക്ടർ ആനിയെ പ്രേമിച്ച് വശത്താക്കിയതും വിവാഹം കഴിച്ചതും അതിനുശേഷം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതും എന്ന് തെളിയിക്കാനുള്ള സത്യസന്ധമായ തെളിവുകളാണ് ഇവയെല്ലാം. ഐ ഒബ്ജക്റ്റ്, യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. ഹോസ്പിറ്റലും സ്വത്തുക്കളും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു എന്റെ കക്ഷിയുടെ മോട്ടീവെങ്കിൽ ആനിയെ വിവാഹം കഴിച്ചതോടെ എന്റെ കക്ഷി അതെല്ലാം നേടിക്കഴിഞ്ഞിരുന്നു. പിന്നെ എന്തിന് എന്റെ കക്ഷി ആനിയെ കൊല്ലണം? നിരപരാധിയായ എന്റെ കക്ഷിക്ക് എതിരായി നിരത്തിയിട്ടുള്ള ഈ തെളിവുകൾ വെറും സാഹചര്യ തെളിവുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കോടതി ദയവ് കാട്ടണം. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഈ ക്രൂരകൃത്യത്തിന് പിറകിൽ അതീവ രഹസ്യമായ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് തെളിയിക്കാൻ രണ്ട് സാക്ഷികളെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം തരണം. യെസ്, യു മേ പ്രോസീഡ്. താങ്ക് യു, യുവർ ഓണർ. എന്താ നിങ്ങളുടെ പേര്? ദേവിക റാണി. ഡോക്ടർ റോയിയെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? 4 വർഷമായി. ഒരു ഡോക്ടറും നഴ്സും തമ്മിലുള്ള ബന്ധത്തിൽ അപ്പുറം നിങ്ങൾ രണ്ടുപേരും ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കുമോ എന്നാണ് ചോദിച്ചത്. ഇല്ല. ആനിയെ വിവാഹം കഴിച്ച് ഹോസ്പിറ്റലും മറ്റും സ്വന്തമാക്കിയ ശേഷം ആനിയെ ഒഴിവാക്കി നിങ്ങളോടൊപ്പം സുഖമായി ജീവിക്കാമെന്ന് ഈ നിൽക്കുന്ന ഡോക്ടർ റോയ് നിങ്ങൾക്ക് വാഗ്ദാനം തന്നിരുന്നില്ലേ? ആനി റോയ് വിവാഹത്തിന് ആദ്യം നിങ്ങൾ എതിരായിരുന്നു എന്നുള്ളത് സത്യമാണോ? അതെ. കാരണം?
ഹോസ്പിറ്റൽ സ്വന്തം അധീനതയിലാക്കാൻ ഡോക്ടർ റോയ് കണ്ടുപിടിച്ച ഒരു കുറുക്കുവഴിയായിരുന്നു ഈ വിവാഹം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് നിഷേധിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? കമോൺ സ്പീക്ക് അപ്പ്. ആനി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ആനിയുടെ പേരിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ആനിയുടെയും ഡോക്ടർ റോയിയുടെയും പേരിലുള്ള ഒരു പാർട്ട്നർഷിപ്പ് ഫേമാക്കി രജിസ്റ്റർ ചെയ്യുകയും ആനിയുടെ എല്ലാ സ്വത്തുക്കളും ഡോക്ടർ റോയിയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ നിഗൂഢ ഉദ്ദേശത്തിലായിരുന്നു എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. പേഴ്സണലി സ്പീക്കിംഗ്, ഹീസ് എ മാൻ വിത്തൗട്ട് ഇന്റഗ്രിറ്റി. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹാനിയെ ഞാൻ കൊന്നിട്ടില്ല. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കരുതിക്കൂട്ടി അതിദാരുണമായി കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം സംശയാതീതമായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ IPC 302 പകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഇതൊന്നും അവസാനത്തെ വിധിയല്ല. നമുക്ക് ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. നീയേ ജയിക്കൂ. ഞങ്ങൾ മാത്രമല്ല, ആനയുടെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും തെളിയിക്കപ്പെടും. ഉറപ്പാ. അച്ഛു, എന്റെ പാറക്കുട്ടി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചാഞ്ചാട് ചാഞ്ചാട് ചുവടുകളിൽ നീ താളം തോക്കി